ഓക്കേ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പഠിക്കാനുള്ള മോഡൽ ഇങ്ങനെയാണ്. അതായത് ഒരു ഉൽപ്പന്നം 110 രൂപയ്ക്ക് വിറ്റാൽ ലഭിക്കുന്ന ലാഭം എത്രയാണോ അതുതന്നെയായിരിക്കും ആ ഉൽപ്പന്നം 90 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം. എങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ വില എന്ത്? എന്താ ചോദ്യം പറഞ്ഞത്? ഒരു ഉൽപ്പന്നം 110 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം അല്ലേ, അതായത് ഒരു ഉൽപ്പന്നം 110 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം എത്രയാണോ അതുതന്നെയായിരിക്കും ആ ഉൽപ്പന്നം 90 രൂപയ്ക്ക് വിറ്റാൽ ലഭിക്കുന്ന ഉണ്ടാകുന്ന നഷ്ടം. എങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ വില എന്ത്? ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക. അപ്പോൾ 90 ഉം 110 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 200, 200 ന് പകുതി 100. അപ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ വില 100 എന്ന് കിട്ടും. നോക്കിക്കേ, എൻ്റെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഉൽപ്പന്നം 110 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം 110 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം എത്രയാണോ അതുതന്നെയായിരിക്കും ആ ഉൽപ്പന്നം 90 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന നഷ്ടം, ഉണ്ടാകുമായിരുന്ന നഷ്ടം. എങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ വില എന്ത്? ഉൽപ്പന്നത്തിൻ്റെ വില 100. നോക്കിക്കേ, 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് വിറ്റാൽ ലാഭം 10 രൂപ അല്ല, ലാഭം 10 രൂപ. 100 രൂപയുടെ സാധനം 90 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം 10 രൂപ. കണ്ടോ, വിറ്റപ്പോൾ കിട്ടിയതും പിന്നെ അതായത് 110 രൂപയ്ക്ക് വിറ്റപ്പോഴും അതുപോലെ തന്നെ 90 രൂപയ്ക്ക് വിറ്റപ്പോഴും കിട്ടുന്ന ലാഭനഷ്ടം എത്രയാണ്? 10 രൂപ വീതമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരുന്നതെങ്കിൽ ആ രണ്ട് സംഖ്യകൾ കൂട്ടുക, ആ വിറ്റ വിലകൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് പകുതി എടുത്ത ഉത്തരമായി. ഓക്കെ ആണല്ലോ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു ഉൽപ്പന്നം 600 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ അതുതന്നെയാണ് ആ ഉൽപ്പന്നം 400 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം. എങ്കിൽ ആ ഉൽപ്പന്നത്തിൻ്റെ വാങ്ങിയ വില എത്ര? വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ വില എത്ര? ചോദ്യം എന്താണ്? ഒരു ഉൽപ്പന്നം 600 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ അതുതന്നെയാണ് ആ ഉൽപ്പന്നം 400 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ആ 600ഉം 400ഉം കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പം 400ഉം 600ഉം കൂട്ടിയാൽ 1000, 1000ത്തിൻ്റെ പകുതി 500. ഉത്തരം 500 എന്നാണ്. ഓക്കെ, രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയാം. ഒരു ടി വി 6500 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭവും ആ ടി വി 3500 രൂപയ്ക്ക് വിറ്റിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യമാണ്. എങ്കിൽ ആ ടി വിയുടെ വാങ്ങിയ വില എത്ര? വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വില എത്ര? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. ഒരു ടി വി 6500 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭവും ആ ടി വി 3500 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യമാണ്. എങ്കിൽ ആ ടി വിയുടെ വാങ്ങിയ വില എന്ത്? ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഈ രണ്ട് വിലയും കൂട്ടിയിട്ട് പകുതി എടുത്ത ഉത്തരമായി. അപ്പോൾ 6500ഉം 3500ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10000 എന്ന് കിട്ടും. 10000ത്തിൻ്റെ പകുതി 5000. അപ്പം നമ്മുടെ ആൻസർ 5000. വളരെ എളുപ്പമാണ്. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ആ രണ്ട് സംഖ്യകളും ആ രണ്ട് വിറ്റ വിലകളും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ പകുതി എടുക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. ഒരു സ്കൂട്ടർ 12750 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭവും ആ സ്കൂട്ടർ 9250 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യമാണ്. 20% ലാഭം കിട്ടണമെങ്കിൽ ആ സ്കൂട്ടർ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കൂട്ടർ 12750 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭവും ആ സ്കൂട്ടർ 9250 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യമാണ്. 20% ലാഭം കിട്ടണമെങ്കിൽ ആ സ്കൂട്ടർ എത്ര രൂപയ്ക്ക് വിൽക്കണം? ആദ്യം നമുക്ക് ആ സ്കൂട്ടറിൻ്റെ യഥാർത്ഥ വില കണ്ടുപിടിക്കാം അല്ലേ. യഥാർത്ഥ വില എപ്പോഴും 100% നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യത്തിൽ സ്കൂട്ടറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ രണ്ട് വിറ്റ വിലകളും കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി അല്ലേ. ഇവിടെ ഏതൊക്കെയാണ് വിറ്റ വിലകൾ? 12750ഉം അതുപോലെ തന്നെ 9250ഉം തമ്മിൽ കൂട്ടണം. 0, 5, 5 കൂട്ടിയ 10 ശിഷ്ടം 1, 1, 7, 8, 8, 2 10 ശിഷ്ടം 1, 1, 9, 10, 10, 2, 12 ശിഷ്ടം 1, 1, 1 കൂട്ടിക്കഴിഞ്ഞാൽ 2. ഓക്കെ, ഇനി ഇതിൻ്റെ പകുതി എടുക്കണം അല്ലേ. അതായത് ആ സ്കൂട്ടറിൻ്റെ യഥാർത്ഥ വില കാണുന്നതിന് വേണ്ടിയിട്ട് വിറ്റ വിലകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കണം എന്നർത്ഥം. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ 22000 കിട്ടി. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 11000 അല്ലേ, 11000 എന്ന് കിട്ടി. അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ വില 11000 രൂപയാണ്.
നമുക്ക് അറിയാം ഒരു സാധനത്തിന്റെ വില എപ്പോഴും 100% ആയിരിക്കും എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിന്റെ വില 11000 രൂപയാണ് ഇത് 100% ആണ് നമുക്ക് എന്താണ് കാണേണ്ടത് നമുക്ക് കാണേണ്ടത് 20% ലാഭം കിട്ടണമെങ്കിൽ ആ സ്കൂട്ടർ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ 120% 20% ലാഭം എന്ന് പറഞ്ഞാൽ 120% നമുക്ക് കാണേണ്ടത് 120% 120% കിട്ടണമെങ്കിൽ ആദ്യം ഇതിന്റെ 1% കണ്ടാൽ മതി അല്ലേ 1% കാണണം ആദ്യം 1% കാണാൻ ഇത് നമുക്കറിയാം 11000 എന്നത് സ്കൂട്ടറിന്റെ വിലയാണ് ഒരു സാധനത്തിന്റെ വില എപ്പോഴും 100% ആയിരിക്കും അപ്പോൾ 1% കിട്ടുന്നതിന് വേണ്ടി ഈ 100നെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം ഓക്കേ അപ്പോൾ 1% കിട്ടുന്നതിന് വേണ്ടി ഈ 100 ഈ 11000ത്തിന്റെ താഴെ എഴുതിയാൽ മതി 1% ഇനി നമുക്ക് എന്താണോ കാണേണ്ടത് ആ ശതമാനം കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ മതി നമുക്ക് കാണേണ്ടത് എന്താണ് 20% ലാഭമാണ് കാണേണ്ടത് 20% ലാഭം എന്ന് പറഞ്ഞാൽ 120 എന്ന് പറഞ്ഞാൽ 120 കൊണ്ട് ഗുണിക്കുക ഈ 2 0 2 0 വെട്ടി ഇത് തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും 110 120 ആണ് ഗുണിക്കാനുള്ളത് രണ്ടിലും അവസാനം 0 ഉണ്ട് ആ 2 0 ആൻസറിൽ ഗുണനഫലത്തിൽ വരുന്നുണ്ട് അല്ലേ ബാക്കി 11 12 ഗുണിച്ചാൽ മതി 11 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ് 11 12 ആണ് ഗുണിക്കേണ്ടത് ഈ 2 എഴുതി 2 കൂട്ടി 3 എഴുതി ഈ 1 എഴുതി അപ്പോൾ നമുക്ക് എത്ര കിട്ടും 13200 എന്ന് കിട്ടും ഓക്കേ അല്ലേ അപ്പോൾ ആ ഒരു സ്കൂട്ടർ 13200 രൂപക്കാണ് വിൽക്കുന്നതെങ്കിൽ അയാൾക്ക് എത്ര 20% ലാഭം കിട്ടും 20% ലാഭം കിട്ടും എന്നർത്ഥം ഓക്കേ ആണല്ലോ അല്ലേ